ഇതുപോലെ ഗുണ്ടാസംഘങ്ങൾ ആരെയും എപ്പോഴും ആക്രമിക്കാവുന്ന നഗരമായി തിരുവനന്തപുരം മാറുകയാണ് ഈ ഗുണ്ടാസംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് ഇവരുടെ പോലീസ് ബന്ധങ്ങളും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഗുണ്ടാസംഘത്തിൽ പെട്ടവർക്കെതിരായ പരാതികൾ ഒതുക്കാൻ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി എന്ന വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു അരുൺ വളരെ വിശദമായി ഈ കഥകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് ബി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും പരസ്പരം ഏറ്റുമുട്ടാൻ തയ്യാറാക്കി നിൽക്കുന്ന ഗുണ്ടാ ഗുണ്ടാസംഘങ്ങളാണ് തിരുവനന്തപുരത്തും റൂറലിലും ഇപ്പോൾ സജ്ജമായിരിക്കുന്നത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ഇവിടെ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്ന അന്ന് യുവാക്കളായിരുന്ന ഓം പ്രകാശും പുത്തമ്പാലം രാജേഷും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി റിയൽ എസ്റ്റേറ്റിൻ്റെ മറവിൽ കോടികൾ സമ്പാദിച്ച ഈ നേതാക്കൾ പുതിയ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും അവരെ മുൻനിർത്തിക്കൊണ്ട് നേരിട്ട് ഓപ്പറേഷനിൽ പങ്കെടുക്കാതെ പല തരത്തിലുള്ള ഡീലിങ്സും നടത്തുകയാണ് ചെയ്തിരുന്നത് പ്രത്യേകിച്ചും റിയൽ എസ്റ്റുമായി ബന്ധപ്പെട്ട് ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ട് എന്നാൽ അടുത്തിടെ സ്വാധീനമുറപ്പിക്കാനുള്ള കിടമത്സരത്തിനിടെ ഈ രണ്ടു പേരും നേരിട്ട് ഓപ്പറേഷൻ പങ്കെടുക്കുകയും കേസിൽ പ്രതിയാവുകയും അവരിപ്പോൾ ഒളിവിലാണ് ഒരാഴ്ച വിടുമ്പോഴും തലസ്ഥാനത്തെ പോലീസിനെ ഇവരെ പിടികൂടാനാകുന്നില്ല എവിടെയാണെന്ന് അറിയാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഈ രണ്ട് ഗുണ്ടാ നേതാക്കളും എന്നാൽ റൂറലിൽ മറിച്ചാണ് സ്ഥിതി റൂറൽ സംബന്ധിച്ചിടത്തോളം കേരളം തന്നെ ഞെട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരിൻ്റെ ഭാഗമായി ഒരു യുവാവിൻ്റെ കാല് വെട്ടി റോഡിലേറിയുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം അതിനുശേഷമാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ കാവൽ എന്ന പേരിൽ ഗുണ്ടകൾക്കെതിരെ ഒരു പ്രത്യേക ഓപ്പറേഷൻ തന്നെ ആരംഭിച്ചത് എന്നാൽ റൂറലിൽ അടുത്തിടെ പിടിച്ചുപറി കഞ്ചാവ് വില്പന കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ പിടിയിലാവുകയൊക്കെ ചെയ്ത യുവാക്കളാണ് ഇപ്പോൾ പല സംഘങ്ങളായി തിരിഞ്ഞ് ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൊണ്ടുപോകലും അതുപോലെ തന്നെ പിടിച്ചുപറിയും മയക്കുമരുന്ന് കച്ചവടമൊക്കെ നടക്കുന്നത് മംഗലാപുരം സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതും അതാണ് അത്തരത്തിൽ ഒരു കണക്ക് കൂടി സൂചിപ്പിക്കുക കഴിഞ്ഞ പ്രാവശ്യം വർഷം ഈ അമ്പത്തിയൊന്ന് ഗുണ്ട നിയമപ്രകാരം അമ്പത്തിയൊന്ന് അപേക്ഷകൾ സമർപ്പിച്ചൊരു സിറ്റിയിൽ പന്ത്രണ്ട് അപേക്ഷകൾക്കാണ് ഇതേ വരെ അനുമതി ലഭിച്ചിട്ടുള്ളത് ഈ വർഷം നാലെണ്ണം കൊടുത്തിട്ട് ഇതുവരേക്കും കളക്ടറുടെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായിട്ടില്ല റൂറലിൽ അറുപത്തി ആറെണ്ണം കൊടുത്ത് ഈ അപേക്ഷ കൊടുത്ത് കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലെടുത്ത് അപേക്ഷ നൽകിയിട്ട് പതിനാല് ഉത്തരവുകളാണ് ലഭിച്ചത് അത്തരത്തിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ശരിയായിട്ട് എന്തായാലും കരുതൽ തടങ്കലാണെന്നൊരു പരിഹാരമെന്ന് പോലീസ് ചിന്തിക്കുന്നതും പൂർണ്ണമായി ശരിയല്ല കാരണം അവർ അവരെന്തെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് പറയുന്നതും നമ്മുടെ ലോ ആൻഡ് ഓഡിൻ്റെ ഒരു ദൗർബല്യമാണ്